കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന ഉപ്പള മണിമുണ്ട സ്വദേശി കാലിയ റഫീഖിനെ മംഗളൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാനായില്ലെന്ന് കണ്ടെത്തിയാണ് ദക്ഷിണ കന്നഡ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഒന്ന് ജഡ്ജ് മല്ലികാർജ്ജുന സ്വാമി പ്രതികളെ വെറുതെ വിട്ടത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ, ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡ്ഡിംഗ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. കാലിയ റഫീഖ് വധക്കേസിലെ ഒന്നാം പ്രതി നൂറലി, രണ്ടാം പ്രതി യൂസഫ്, അഞ്ചാം പ്രതി റഷീദ്, ആറാം പ്രതി നജീബ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 2017 ഫെബ്രുവരി 14 രാത്രിയാണ് ഉള്ളാൽ കോട്ടേക്കറിനടുത്ത് കാലിയ റഫീഖ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ടിപ്പർ ലോറിയിലെത്തിയ കൊലപാതകികൾ റഫീഖ് സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റഫീഖിനെ ഈ സമയം ലോറിയിൽ നിന്ന് ചാടിയിറങ്ങിയ അക്രമി സംഘം വെടിവെച്ച് വീഴ്ത്തി, തുടർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. കേസിൽ പ്രോസിക്യൂഷൻ 31 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 68 രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി ദക്ഷിണ കന്നഡ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഒന്ന് ജഡ്ജ് മല്ലികാർജ്ജുന സ്വാമിയുടെ വിധിന്യായത്തിൽ പറയുന്നു. പ്രതികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വൈ വിക്രം ഹെഗ്ഡെ, അഡ്വക്കേറ്റ് രാജേഷ് കെ ജി, അഡ്വക്കേറ്റ് അബ്ദുൽ അസീസ് എന്നിവർ ഹാജരായി. കാലിയ റഫീഖ് വധക്കേസിൽ 9 പേരാണ് പ്രതികൾ. ഇതിൽ ഡോൺ തസ്ലീം എന്ന CM മുഹ്തസീം പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവർ ഇനി പിടിയിലാവാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർകോട്.